അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ചൈനീസ് കിച്ചൺ. ഇന്ന് ഞാൻ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ഒരു റെസിപ്പിയാണ് വന്നത്. ക്രീം ചീസ് റോസ്റ്റിംഗ് ആണ് ഞാൻ ചെയ്യുന്നത്. നല്ല അടിപൊളി ടേസ്റ്റിനെയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിച്ചു തരാം. ആദ്യം നമ്മൾ ബട്ടർ മിൽക്കിന് ആവശ്യമായ അരക്കപ്പ് പാല് ഒരു പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. അതവിടെ കേട്ടലാവാൻ വെക്കുക. ഇനി കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കേക്ക് നല്ല ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്, ഇവയെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഒരു 3 പ്രാവശ്യം എങ്കിലും ഇങ്ങനെ അരിച്ചെടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമ്മൾ 5 മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്, ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ 1.5 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്തിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കാം. ഒരുമിച്ച് ഒരിക്കലും ഇടാൻ പാടില്ല. കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ബീറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ അധികം ബീറ്റ് ചെയ്യാൻ പാടില്ല. ഒന്ന് ബീറ്റ് ചെയ്ത് അവിടെ മാറ്റി വെക്കും. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബട്ടർ മിൽക്കിലേക്ക് നമ്മൾ കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ടൊമാറ്റോ റെഡാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കേക്ക് ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് മാത്രം, അധികം ബീറ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇനി നമ്മൾ ഇതിൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഏകദേശം ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമ്മളിത് കുക്കറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഞാൻ 5 ലിറ്ററിൻ്റെ കുക്കർ തന്നെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടിയിലൊരു മൂടി വെച്ചിട്ട് അതിൻ്റെ മേലെ കുക്കർ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇനി ക്രീം ചീസ് റോസ്റ്റിംഗിന് ആവശ്യമായ ക്രീം ചീസ് തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 ലിറ്റർ പാല് ഞാൻ എടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. തിളച്ച് തുടങ്ങിയാൽ അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും നമ്മൾ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ 3 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, പിരിഞ്ഞു വരുന്നുണ്ടോ പാല്? നല്ലോണം ഇങ്ങനെ വിട്ട് വരുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പാത്രത്തിന് മുകളിലായിട്ട് അരിപ്പ് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ഒരു തുണി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ചീസ് അരിച്ചെടുക്കണം.
ഈ വിനാഗിരിയുടെയും വെള്ളത്തിൻ്റെയും ഒക്കെ ആ ഒരു എല്ലാം ഒന്ന് പോയി കിട്ടത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കേണ്ടതുണ്ട്. ഇതിൻ്റെ വെള്ളം കളയാതെ വെക്കുക. എന്ന് വെച്ചാൽ നമ്മൾ ചീസ് ക്രീമാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വെള്ളമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതിങ്ങനെ ഒന്ന് വെതറിയിട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇനി നമ്മളിത് മിക്സിയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് അരിച്ചെടുക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ക്രീമാക്കി എടുക്കാം. കണ്ടോ, നമ്മുടെ ക്രീം ചീസ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഈ ഒരു 3 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ ഈ ക്രീം ചീസ് ഫ്രോസ്റ്റിങ്ങിന്. നമ്മുടെ കേക്കിന് നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും കഴിക്കാനായിട്ട്. ഇനി നമ്മൾ 1¾ കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അറിയാലോ ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ നമുക്ക് അതവിടെ മാറ്റി വെക്കാം. ഇനി നമ്മൾ പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കുന്നുണ്ട്. 1 കപ്പ് വെള്ളം, 1/2 കപ്പ് പഞ്ചസാര, 1 നുള്ള് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നല്ലോണം ഒന്ന് തിളപ്പിച്ചിട്ട് അവിടെ മാറ്റി വെക്കാം. ഇനി നമ്മുടെ കേക്ക് എന്തായിരുന്നു, ബേക്കായിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരു ഈള് വെച്ച് കുത്തി നോക്കാം. പൊട്ടിപ്പിടിക്കുന്നൊന്നുമില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. വാവ്, നല്ല സ്പോഞ്ചി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നേരത്തെ റോസ് കളറായിരുന്നു, ഇപ്പം നല്ല റെഡ് കളറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല സ്പോഞ്ച് കേക്ക് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. നല്ലൊരു കൺസിസ്റ്റൻസി തന്നെ കിട്ടിയിട്ടുണ്ട്. 3 ലെയറാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സെപ്പറേറ്റ് സെപ്പറേറ്റ് നമ്മുടെ ഷുഗർ സിറപ്പ് ഒഴിച്ചെടുക്കാം. അപ്പോൾ കഴിക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് തന്നെ കിട്ടും നമുക്ക്. ആ ഒരു സിറപ്പ് അതിലേക്ക് നല്ലോണം പിടിച്ചിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച വിപ്പിംഗ് ക്രീമും ക്രീം ചീസും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് ഐസിങ് ചെയ്തെടുക്കാം. കേക്ക് ബോർഡിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഈയൊരു ലെയറിൽ സിറപ്പ് കുറച്ച് കുറവായിരുന്നു, അപ്പോൾ ഞാൻ ബാക്കിയുള്ള സിറപ്പും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇട്ട് കൊടുക്കാം അതിന് മുകളിലായിട്ട്. ഇനി സെക്കൻഡ് ലെയറും വെച്ച് കൊടുക്കാം. ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതിന് മുകളിലായിട്ട് നമ്മൾ ലാസ്റ്റത്തെ ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് സിറപ്പ് ബാക്കിയുണ്ടായിരുന്നു, അതും കൂടെ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മുകളിലിട്ട് ഐസിങ് ചെയ്തെടുക്കാം. ഞാൻ ഇങ്ങനെ തന്നെ ഐസിങ് ചെയ്തിട്ട് ഇനി ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് അതിന് മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ട് കുറച്ച് കേക്കിൻ്റെ കഷ്ണം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു.
അതൊരു പാത്രത്തിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. എന്നിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കാം. ഫ്രിഡ്ജിൽ നിന്നെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു സൈഡിൽ ഒരു മൂടി വെച്ചിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ കേക്കിൻ്റെ ആ പൊടി നമ്മൾ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ മൂടി പതുക്കെ ഒന്ന് മാറ്റിക്കൊടുക്കാം. ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ ഡെക്കറേറ്റ് ചെയ്തെടുത്തത്. ആ ഒരു റൗണ്ടിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാപ്പി ബർത്ത്ഡേയോ നിങ്ങൾക്ക് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ കേക്ക് ഉണ്ടാക്കുന്നത് വെച്ചാൽ അത് എഴുതി കൊടുക്കാം. ഈ ഒരു രീതിയിൽ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ലെയറൊക്കെ കണ്ടില്ലേ, നല്ല സ്റ്റൈലായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാനിട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കിൽ അറിയിക്കാം. അടുത്തൊരു റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.